بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച്, സ്ത്രീകളുടെ ബാധ്യതകളെക്കുറിച്ച്, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ച്, സ്ത്രീയുടെ പുരോഗമനത്തെക്കുറിച്ച് ഒക്കെ ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് വ്യവഹാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പുരോഗമനം, ഇപ്പൊ സ്ത്രീയുടെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പുരോഗമനം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഓടിയെത്തി എന്തായിരിക്കും? സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യണം, പഠിക്കാൻ വേണ്ടി പോകണം, ജോലി ചെയ്യണം അല്ലേ? കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പുരുഷൻ മാത്രം ജോലി ചെയ്താൽ പോരാ, സ്ത്രീയും ജോലി ചെയ്യണം. അങ്ങനെ രണ്ടുപേർക്കും വരുമാനം ഉണ്ടാകണം. രണ്ടുപേരും സ്ത്രീ അടുക്കളയിൽ തളച്ചിടപ്പെടേണ്ടവളല്ല, സ്ത്രീ പുറത്തു പോയിട്ട് ജോലി ചെയ്യണം. പുറത്തു പോയിട്ട് എന്നല്ല, ജോലി ചെയ്യണം. അപ്പൊ ചില ആളുകൾ പറയും പുറത്ത് തന്നെ പോകണം, ആണുങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾ പോകണം. സ്ത്രീവാദം പരമായ യുക്തികൾ ഇതൊക്കെയാണ്, ഫെമിനിസ്റ്റ് യുക്തികൾ ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് ഇന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിലെ പുരോഗമനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പുരോഗമനം? മനുഷ്യന്റെ മാനസികമായ സാറ്റിസ്ഫാക്ഷൻ ആണോ? മനുഷ്യന് വലിയ വീടും കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണോ? അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവൾക്ക് പ്രസവിക്കുമ്പോൾ പ്രയാസങ്ങളില്ലാതെ കൂടെ ആള് നിൽക്കുക, അവളുടെ കുഞ്ഞുങ്ങളെ മാന്യമായിട്ട് വളർത്താൻ കഴിയുക, അവളുടെ കുഞ്ഞുങ്ങളോട് വൈകാരികമായ അടുപ്പം സ്ഥാപിക്കാനും അത് നിലനിർത്താനുമുള്ള സാഹചര്യം ഉണ്ടാവുക, അവളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക, അവൾക്ക് പ്രയാസമുള്ള സമയത്ത്, അവൾ ആർത്തവ സമയത്തോ പ്രസവ സമയത്തോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവൾക്ക് സമ്പൂർണമായ വരുമാനവും സാമ്പത്തികമായ സുരക്ഷിതത്വവും ഉണ്ടാവുക, ഇതാണോ പുരോഗമനം? അതോ ഇതല്ലേ പുരോഗമനം? അപ്പൊ ഇത് വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള, ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീവാദപരമായ യുക്തികൾ, ഫെമിനിസ്റ്റ് യുക്തികൾ വന്നതിന് ശേഷം ആളുകൾ എപ്പോഴും വലിയ കൺഫ്യൂഷനിലാണ്. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മുടെ നാട്ടില് ഭർത്താവ് ജോലിക്ക് പോകുന്നൊരു കുടുംബം, അവിടെ സ്ത്രീയും ജോലിക്ക് പോകുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരുപാട് വീടുകളിൽ നിന്ന് അങ്ങനെയുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ആ സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രെസ്, സ്വാഭാവികമായിട്ടും കുക്ക് ചെയ്യാൻ അറിയാത്ത ഭർത്താവായിരിക്കും. സ്ത്രീ വീട്ടിൽ കുക്ക് ചെയ്യുന്നു, പ്രയാസപ്പെട്ട് കുക്ക് ചെയ്യുന്നു, ഭർത്താവിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് അവൾ പുറത്തേക്ക് ജോലിക്ക് പോകും. പുറത്തു നിന്ന് നോക്കുമ്പോൾ മാഷാല്ലാ, നല്ല ഒരു പുരോഗമനപരമായ ഒരു മുന്നേറ്റം. അപ്പൊ പുരോഗമനം എന്ന് പറയുന്നതിനെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന, സ്ത്രീ പോകുന്ന പ്രയാസങ്ങൾ, സ്ത്രീ കടന്നു പോകുന്ന പ്രയാസങ്ങളെ കുറിച്ചൊന്നും വിലയിരുത്താതെ കേവലം രണ്ടുപേരും സമ്പാദിക്കുന്നു എന്നുള്ള ഒരു യുക്തിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അവൾ സമ്പാദിക്കുന്നു എന്നുള്ള യുക്തിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹലാലായ സമ്പാദ്യം സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. പിടിച്ചു പറിച്ചതോ ചൂഷണം ചെയ്തതോ കൊള്ളയടിച്ചതോ ഒന്നും അല്ലാത്ത നല്ല രീതിയിലുള്ള സമ്പാദന മാർഗങ്ങളിലൂടെ സ്ത്രീകൾക്ക് പോകാവുന്നതാണ്. ഇസ്ലാമിൽ നമുക്കൊക്കെ അറിയാം അങ്ങനെയാണുള്ളത്. പക്ഷേ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു പെണ്ണ് ചൂസ് ചെയ്യണം. അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്, ഞാൻ ജോലിക്കൊന്നും പോകില്ല, എനിക്കുള്ളത് നിങ്ങൾ കൊണ്ടുവന്നു തരണം. അത് ഫെമിനിസ്റ്റ് യുക്തി പ്രകാരം അത് പുരോഗമന വിരുദ്ധമാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പുരോഗമനപരമാണ്. ഇസ്ലാമിൽ ഉത്തരവാദിത്വം നൽകിയിട്ടുള്ളത് പുരുഷനാണ്, സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ബാധ്യത നൽകിയിട്ടും പുരുഷനാണ് ഉള്ളത്. പക്ഷെ തീർച്ചയായിട്ടും സ്ത്രീക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും എനിക്കുള്ളത് ഇങ്ങോട്ട് എത്തിച്ചു തരണം എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇത് രണ്ടിനും ഓപ്ഷൻ ഉണ്ട്, പോവുകയും ചെയ്യാം പോവാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഫെമിനിസ്റ്റ് യുക്തിയിൽ ഒരേ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ, അതാണ് പുരോഗമനം. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തെ പരിഗണിക്കണമോ അതോ തന്റെ കരിയറിനെ പരിഗണിക്കണമോ എന്നുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂഷനിലാണ് ഇന്നത്തെ ജനറേഷനിൽ നമ്മുടെ സ്ത്രീകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ അപ്കമിങ് ജനറേഷനൊക്കെ ഈ ഒരു പ്രതിസന്ധി വല്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിത് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കുടുംബം
ഫെമിനിസ്റ്റുകൾ പൊതുവെ പറയാറ് കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു ചൂഷണ വ്യവസ്ഥയാണ്, കുടുംബം ഒഴിവാക്കണം, കുടുംബം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. പക്ഷെ കുടുംബത്തിൽ നിന്നും നേരിടുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ എന്നോണം കുടുംബത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾ, പുറത്തേക്ക് വന്ന വിമോചിതർ എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ കുടുംബത്തിൽ അനുഭവിച്ചതിനേക്കാൾ ക്രൂരമായ വിവേചനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ ഭർത്താവിന് മാത്രം അനുസരിച്ചാൽ മതിയാവും, പക്ഷെ അവർ ജോലി ചെയ്യുന്ന കമ്പനിയിലോ മറ്റു സ്പേസുകളിലോ അവിടെ പറയുന്ന എല്ലാ അധികാരത്തിന്റെ സ്ട്രക്ചറിനനുസരിച്ചും വിധേയമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടോ ഒരു കോർപ്പറേറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഡൾട്ട് ആയിട്ടുള്ള ആരോഗ്യ ഒരു സ്ത്രീയുടെ ഒരു 40-ഞ്ചോ വയസ്സ് വരെയുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആ ടൈം നന്നായിട്ട് ചൂഷണം ചെയ്യുകയും ഒരു പക്ഷേ പുരുഷന് കൊടുക്കാത്ത അത്ര ശമ്പളത്തിന് ലഭിക്കാത്ത അത്ര ശമ്പളത്തിന് അവൾ ജോലി ചെയ്യേണ്ടി വരികയും അവളുടെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ ജോലിക്കോ മറ്റോ കാര്യങ്ങൾക്കോ എടുക്കാത്തൊരവസ്ഥയാണല്ലോ ഉള്ളത്. പക്ഷെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലല്ലോ. കുടുംബത്തിലൊരു പ്രത്യേക ഒരു ബോണ്ട് വരെയാണ്, എല്ലാവർക്കും ഇടയിൽ സ്നേഹവും ഒരു ബോണ്ടും വരെയാണ്. കുടുംബത്തിൽ ഇൻഡിവിജ്വലിസത്തിന് സ്ഥാനമേ ഇല്ല. വ്യക്തിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ആദരമുണ്ട്, സ്വാഭാവികമാണ്, ബഹുമാനമുണ്ട്, വ്യക്തിയുടെ കാര്യങ്ങൾ പരിഗണിക്കണം. പക്ഷെ കുടുംബത്തിന്റെ ഒരു ഒരു കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടൊരു മൂല്യമുണ്ട്, അത് പാലിക്കാൻ ഫെമിനിസത്തിന് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ഒരു പെണ്ണായി കഴിഞ്ഞാൽ മക്കൾ, ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഊഷ്മളത, ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഊഷ്മളത അവർക്ക് മുന്നോട്ട് പോകാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും കഴിയും. അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകും. ഈ ഒരു ഊഷ്മളതയിൽ നിന്നും അവർ ആത്മവിശ്വാസം ആർജിക്കും. ഈ ഒരു ഊഷ്മളതയിൽ ഈ ഒരു ആത്മവിശ്വാസത്തെയാണ് ഫെമിനിസം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ കുടുംബപരമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ ഞാനൊരു ഒരു 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 നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു. ഒരു കുടുംബത്തിൽ നിന്നും രണ്ട് പേര് ജോലിക്ക് പോകുമ്പോൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ അവർ അനുഭവിക്കുന്ന കടന്നു പോകുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അത്ര മൈൻഡ് കൊടുക്കാറില്ല. ഇപ്പോൾ സൂസൻ വെങ്കർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓതർ, അവർ ടെലിവിഷൻ റേഡിയോ അവതാരികയാണ്, ഫെമിനിസ്റ്റ് യുക്തികൾക്കെതിരെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള ആളാണ്. അവരുടെ ഒരു പുസ്തകമാണ് 7 Myths of Working Mothers. ജോലി ചെയ്യുന്ന അമ്മമാർ വിശ്വസിക്കുന്ന 7 അബദ്ധങ്ങൾ, 7 Myths, വൈ ചിൽഡ്രൻ ആൻഡ് കരിയേഴ്സ് ഡോണ്ട് മിക്സ്. ചിൽഡ്രനും കുട്ടികളുടെ കാര്യവും നിങ്ങളുടെ കരിയറും രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവതരണമാണ്. അതിൽ അവർ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ ബാലൻസ് വേണം ജോലിയും അതുപോലെ കുടുംബവും തമ്മിൽ. കുടുംബത്തെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോവുകയും കുടുംബം ഒരു ചൂഷണ വ്യവസ്ഥയാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ആകെ പ്രതിസന്ധിയിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ചൂഷണമുണ്ട് എന്നതുകൊണ്ട് കുടുംബം ഒഴിവാക്കേണ്ടി വരികയാണെങ്കിൽ ഇവിടെ എല്ലാ രംഗത്തും ചൂഷണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരെ ചൂഷണം ചെയ്യുന്നുണ്ട്, ലോകത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ആ രാജ്യം പിരിച്ചുവിടാൻ പറയാൻ പറ്റുമോ? അതിൻ്റെ ഗവൺമെന്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെടാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന ഒരു വളരെ ബോറായിട്ടുള്ള, വളരെ യുക്തിസഹമല്ലാത്ത പിന്നെ ഒരു ആശയമാണ് ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ സൂസൻ വെങ്കർ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പറയുന്നത് ഞാൻ വായിക്കാം. വുമൺ ക്യാൻ അച്ചീവ് ദ ബാലൻസ് ദേ സോ ഡെസ്പെറേറ്റ്ലി സീക്ക് ഓൺലി ബൈ പ്ലാനിങ് ദയർ കരിയേഴ്സ് അറൌണ്ട് മദർഹുഡ് റാദർ ദാൻ പ്ലാനിങ് മദർഹുഡ് അറൌണ്ട് കരിയർ. ഇപ്പൊ ഈ അടുത്ത് ചർച്ചയായ ഒരു വിഷയമാണ്, തന്റെ കരിയർ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സിനിമയിൽ വന്ന പ്രമേയമാണ്, തന്റെ കരിയർ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം പിന്നെ കുഞ്ഞിനെ, വയറ്റിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങൾ കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ട് ആണ് നിങ്ങളുടെ പ്രൊഫഷൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് സൂസൻ വെങ്കർ പറയുന്നത്. അവരിത് പറയാനൊരു കാരണമുണ്ട്. അവർ തന്നെ അവരുടെ മറ്റൊരു ഗ്രന്ഥത്തിൽ മറ്റൊരു പുസ്തകമുണ്ട്, അവർ ഒരുപാട് പുസ്തകങ്ങൾ ഇതിന് വളരെ രസകരമായ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീയും വാങ്ങി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അവർ പറയുന്നത് 2 Income Trap. ഭാര്യയും ഭർത്താവും രണ്ടുപേരും പിന്നെ വരുമാനമുള്ളവരാകുകയും അത് വളരെ പുരോഗമനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയണം. എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ ചില പ്രയോറിറ്റികൾ നമ്മൾ പരിഗണിച്ചിട്ട് മാത്രമേ ആ ഒരു സംഭവത്തിന് പോകാവൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് വൈ പേരൻസ് ആർ ചൂസിങ് ടു സ്റ്റേ ഹോം. ചില മാതാപിതാക്കൾ പിന്നെ വീട്ടിൽ തന്നെ പിന്നെ
ഒതുങ്ങി നിൽക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കാരണം ഈ പുസ്തകത്തിൽ അവർ ദ ടു ഇൻകം ട്രാപ്പ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഫുൾ നെയിമാണ് ഞാൻ പറഞ്ഞത്. ദ ടു ഇൻകം ട്രാപ്പ് എന്ന പുസ്തകത്തിൽ അവർ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 1999 പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, വീട്ടിലിരിക്കുന്ന ആളുകൾ 23% ഉണ്ടായിരുന്നുള്ളൂ. പുറത്തേക്ക് ജോലിക്ക് പോകാതെ വീട്ടിൽ തന്റെ കുഞ്ഞുങ്ങൾ അതുപോലെ മറ്റു തനിക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളുമായിട്ട് വീട്ടിൽ ഇരുന്നിരുന്ന ആളുകൾ 23% ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2012 പുതിയ കണക്ക് പ്രകാരം, അവർ പറയുന്ന ആ സമയത്തുള്ള പുതിയ കണക്ക് പ്രകാരം 29% അമേരിക്കയിൽ വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കണക്കാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ ഇവർ പറയുന്ന ഒരു ഒരു ലോജിക് എന്ന് പറയുന്നത് പുരോഗമനം എന്താണ് ആക്ച്വലി? മനുഷ്യന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക എന്നുള്ളതാണോ, അതോ മനുഷ്യന് കുറേ സമ്പത്തും മറ്റു സംഭവങ്ങളും പിന്നെ ഏറ്റിയാൽ പൊങ്ങാത്ത സോഷ്യൽ സ്റ്റാറ്റസും തിരക്കുകളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണോ? അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ സൂസൻ വെങ്കറിന്റെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, ഹൗ ടു ഗെറ്റ് ഹിച്ച്ഡ് ആൻഡ് ഹൗ ടു സ്റ്റേ ഹിച്ച്ഡ്. ഞാൻ അവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മള് പിന്നെ നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യങ്ങളാണ്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്തെല്ലാം കാര്യങ്ങളാണ്, സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ, പുരുഷന്റെ ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീയുടെ അവകാശങ്ങൾ, പുരുഷന്റെ അവകാശങ്ങൾ എന്നുള്ള രീതിയിൽ പറയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇത് മതപ്രബോധകർ മാത്രം പറയുന്ന ഒരു കാര്യമല്ല എന്നും സമൂഹത്തിന്റെ പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഗവേഷണങ്ങൾ വിശുദ്ധ ഇസ്ലാം പറയുന്ന ഫാമിലി എന്ന് പറയുന്ന ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കുടുംബം എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമാണ്. ലിബറലിസവും ഫെമിനിസവും ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വലിസമാണ്. വ്യക്തിക്ക് എന്തുമാകാം, വ്യക്തിയുടെ ആനന്ദമാണ് എല്ലാത്തിനും ഉള്ള മാനദണ്ഡം, വ്യക്തിക്ക് ആനന്ദിക്കാനുള്ള മാർഗം. ഒരു തരം ആനന്ദ രാഷ്ട്രീയം, പ്ലെഷർ മാത്രമാണ്. പക്ഷെ ആ വ്യക്തിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമല്ലേ? ആ വ്യക്തിയുടെ ചുറ്റും മക്കൾ, ഭാര്യ, പിന്നെ കുഞ്ഞുങ്ങൾ, മറ്റു പിന്നെ ആങ്ങള പെങ്ങന്മാർ, ഇവരോടൊന്നും ഒരു ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ വേണം. ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ ഈ ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സൂസൻ വെങ്കറിന്റെ തന്നെ 2021 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു ഗെറ്റ് ഹിച്ച്ഡ് ആൻഡ് ഹൗ ടു സ്റ്റേ ഹിച്ച്ഡ്. കല്യാണം കഴിച്ച് എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാം എന്നുള്ളൊരു സംഭവമാണ് അവർ പറയുന്നത്. അതിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പിന്നെ ഈ ഫ്ലൈയിങ് സോ ഈസ് ഗ്രേറ്റ്, വൈ ആർ ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റ്സ് എ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി റിപ്ലീറ്റ് വിത്ത് ക്ലയൻസ് ലുക്കിംഗ് ടു ഗെറ്റ് ഹിച്ച്ഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് കോട്ട് ചെയ്ത് തന്നെ അത് പറയാനൊരു കാരണമുണ്ട്. അവരുടെ പുസ്തകത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, ഞാനത് വായിക്കാം പിന്നെ, ബട്ട് ഈ ഫ്ലൈയിങ് സോളോ ഈസ് ഗ്രേറ്റ്, വൈ ആർ ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റ്സ് എ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി റിപ്ലീറ്റ് വിത്ത് ക്ലയൻസ് ലുക്കിംഗ് ടു ഗെറ്റ് ഹിച്ച്ഡ് എന്ന് പറയുന്നത്. അതിൽ അവർ ചോദിക്കുന്നത് പിന്നെ അങ്ങനെ ഒറ്റക്ക് പറക്കുക എന്നുള്ളതാണ് പുരോഗമനം എന്നുണ്ടെങ്കിൽ, അതാണ് വലിയ മഹത്തായ കാര്യം എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ബില്യൺ ഡോളർ വ്യവസായമായ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ, ഓൺലൈൻ ഡേറ്റിംഗ് വെബ്സൈറ്റുകൾ, ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡേറ്റിങ്ങിന് വേണ്ടി ചോദിക്കുന്ന ഭൂരിഭാഗം ക്ലയൻസും സ്ത്രീകളാവുമ്പോഴുള്ള ക്ലയൻസ് അവർ കൂടുതലും ആവശ്യപ്പെടുന്നത് കല്യാണത്തെക്കുറിച്ചാണ്, കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇതാണ് ഒരു ഒരു ശരാശരി സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത് നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ് എന്ന് നമ്മൾ ആക്ഷേപിക്കുകയല്ല. ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയായ പിന്നെ ഡേറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്ലയൻസും ആഗ്രഹിക്കുന്നത് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ് അവർ റിക്വസ്റ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിലെ ഒരു ചോദ്യം മുൻനിർത്തിയിട്ടാണ് അവർ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്ട്നേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര തന്നെ സ്ത്രീയോട് നീ ഒരു വ്യക്തി മാത്രമാണ്, പുരുഷനോട് നീ ഒരു വ്യക്തി മാത്രമാണ്, നിന്റെ ആനന്ദം, നിന്റെ ബോഡി പ്ലഷർ, നിന്റെ പിന്നെ സൗകര്യം, നിന്റെ സന്തോഷം ബേസ് ചെയ്തിട്ട് നിനക്ക് എന്തുമാവാം, നിനക്ക് ഫ്രീ സെക്സ് ആവാം, ഓൾറെഡി നിനക്ക് ഫാമിലി ഉണ്ടെങ്കിലും നിന്റെ പിന്നെ നിനക്ക് ആരോടാണോ സമ്മതം, സമ്മതമുണ്ടെങ്കിൽ ആരോടും സെക്സ് ആവാം എന്നൊക്കെയാണല്ലോ ഫെമിനിസം പറയുന്നത്, ലിബറലിസം പറയുന്നത്. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമൂഹം തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, സമൂഹം അറിയാതെ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊപ്പഗണ്ടയും മീഡിയയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്, ഓ ഓ കുടുംബമൊന്നും വേണ്ട, അതല്ലല്ലോ പുരോഗമനം എന്ന് നമുക്ക് നമ്മുടെ തോന്നലുമാണ്, അതൊരു ഇല്യൂഷൻ മാത്രമാണ്. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്
കുടുംബവും നമ്മുടെ മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷനൊക്കെയാണ്. അപ്പോൾ ഇതിൽ പിന്നെ സൂസൻ മെഗ്രത്തിൽ ചോദിക്കുന്ന ഒരു സംഭവം പറയുന്ന ഒരു കാര്യം, ഗെറ്റ് എ റിംഗ് നോട്ട് എ റൂംമേറ്റ് എന്ന് പറയുന്നു. ഗെറ്റ് എ റിംഗ് നോട്ട് എ റൂംമേറ്റ്. നിങ്ങൾക്ക് ഇന്നത്തെ രാത്രിയിലെ സെക്സിന് വേണ്ടിയിട്ട് ഒരു റൂംമേറ്റിനെ കിട്ടുക എന്നുള്ളതല്ല പ്രധാനം. അയാളുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ മാനസികമായി തൃപ്തിപ്പെടുത്താതെ അയാൾ മറ്റൊരാളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അല്ല പ്രധാനം. മറിച്ച് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പിന്നെ സംതൃപ്തിയും ലാസ്റ്റ് ചെയ്യണം. അത് പിന്നെ 40 വയസ്സിൽ നിൽക്കരുത്. നിങ്ങളെ പിന്നെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആളുകൾ, സമ്മതമുണ്ടെങ്കിൽ സെക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ആളുകൾ ഒരു 40 വയസ്സ് വരെയൊക്കെ നിങ്ങൾ ആ പോക്ക് പോകുള്ളൂ. ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന എല്ലാവരും അങ്ങനെയാണ് എന്ന് അഭിപ്രായം ഉണ്ടായിട്ടല്ല, അങ്ങനെ അല്ലതാനും. പക്ഷേ ഇത് പുതിയ സമൂഹത്തിൽ വളർന്നു വരുന്ന ചിന്താധാരയെ പിന്നെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി, അതിന്റെ ഭാഗമായിട്ട് പറയണം. നിങ്ങളുടെ സൗന്ദര്യം ഉടയുന്ന ഒരു സമയം, നിങ്ങളുടെ ശരീരത്തിൽ ജരയും നരയും ബാധിക്കുന്ന ഒരു സമയം, ആ സമയം കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്നേഹം വേണം. സ്നേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ള ബോണ്ട് നിങ്ങൾക്ക് വേണം. അതല്ലേ യഥാർത്ഥ മനുഷ്യാവകാശം. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ, വൃദ്ധയായിരിക്കുമ്പോൾ വരെ, പിന്നെ ചുളിഞ്ഞ തൊലി ഉണ്ടാകുമ്പോൾ, വെളുത്ത തലമുടി ഉണ്ടാകുമ്പോഴും നമ്മെ പരിചരിക്കാൻ ആള് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പടിഞ്ഞാറ രാജ്യങ്ങളിൽ അത് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അവിടെ വൃദ്ധസദനങ്ങൾ തുറക്കേണ്ടി വരുന്നത്. അപ്പോൾ നാം സ്നേഹിക്കുകയും നാം ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്ത ആളുകളാണ്. വളരെ പിന്നെ കമ്മിറ്റഡ് ആയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി. നമ്മൾ ഈ മക്കളുടെ ഒരു സേവനവും കെയറും ഒക്കെ തിരിച്ചു കിട്ടുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ മനുഷ്യാവകാശമാണ്, മനുഷ്യനെ ആഗ്രഹിക്കുന്നതുമാണ്. പക്ഷെ അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു രീതിയാണ് ഫെമിനിസ്റ്റ് യുക്തികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ കുടുംബം വേണം അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ എനിക്ക് പറയാനുള്ളതാണ്. തന്നെ കുടുംബം വളരെ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി എങ്ങനെ കുടുംബത്തിനകത്ത് പെരുമാറണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ഒരു സ്ത്രീക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ കിട്ടാനുണ്ടോ അതുപോലെ ആ സ്ത്രീക്ക് ബാധ്യതകളുണ്ട്, അതുപോലെ പുരുഷനുണ്ട്. ഇപ്പോ ഞാൻ എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഒക്കെ ആയിട്ടോ ഞാൻ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിന് വാടക കാള വിളിച്ച് പാല് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഭർത്താവിൻ്റെതാണ്. പക്ഷെ നമ്മുടെ വീടുകളിൽ നടപ്പാവുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ലാ തുദാറ വാലിദ തുമ്പി വലദി ഹാവല മൗലൂദുൽ ലഹുബി വലദി. ഒരു കുഞ്ഞുണ്ട് എന്ന് കരുതിയിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഒരു പെണ്ണിന്റെ തലയിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ ആ സ്ത്രീയുടെ തലയിൽ, ഭാര്യയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും പാടില്ല. കൊളാബറേഷൻ ആണ് പ്രധാനം, സഹവർത്തിത്വമാണ് പ്രധാനം. അങ്ങനെ പിന്നെ ഭാര്യയും ഭർത്താവും നല്ല ഒരു കോട്ട പോലെ ഇമോഷണലായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ എല്ലാ ഇമോഷണൽ വളർച്ചയെയും ഇമോഷണൽ കോഷ്യന്റിനെയും രൂപപ്പെടുത്തുന്ന വിധം പിന്നെ ഉമ്മയും ഉപ്പയുമായിട്ട്, അമ്മയും അച്ഛനുമായിട്ട് കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ, നിലകൊള്ളുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം കുട്ടികൾക്ക് കിട്ടുന്നില്ല, സിംഗിൾ പാരന്റിങ്ങിലൂടെ കിട്ടുന്നില്ല. അത് നമുക്ക് പടിഞ്ഞാറ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പുതിയ പഠനങ്ങളും പിന്നെ ഡാറ്റകളൊക്കെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. സിംഗിൾ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു മുദ്രാവാക്യമാണ് സിംഗിൾ പാരന്റിങ്. പക്ഷെ അത് ഫ്ലോപ്പാണ്, അത് ഫ്ലോപ്പാണ് എന്നാണ് സയന്റിഫിക് റിസർച്ചുകൾ പറഞ്ഞു തരുന്നത്. പക്ഷെ ഇപ്പോഴും പ്രൊപ്പഗണ്ട എന്താണ്? സിംഗിൾ പാരന്റിംഗ് ആണ് പുരോഗമനം അല്ലേ. ഭാര്യ ഭർത്താവിനോട് കടപ്പെടുന്നില്ല, ഭർത്താവ് ഭാര്യനോട് കടപ്പാടില്ല, തോന്നിയ പോലെ എല്ലാവരും വ്യക്തികളാണ്. എല്ലാ മനുഷ്യനെയും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും പറിച്ചു മാറ്റുകയും വ്യക്തിയായിട്ട് മാത്രം മനുഷ്യനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഗുണം ആർക്കാണ്? ക്യാപിറ്റലിസത്തിനാണ്, മുതലാളിത്തത്തിനാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യവസ്ഥക്കാണ്. കാരണം ഒരു വ്യക്തിയുടെ എല്ലാ ബാർഗെയിൻ ചെയ്യാനുള്ള ശേഷിയും ഒഴിവാക്കിയിട്ട് ഒരു വ്യക്തിയെ ഒരു വ്യക്തി മാത്രമാക്കി ചുരുക്കുകയും എല്ലാ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും എല്ലാ കടപ്പാടുകളിൽ നിന്നും മാറ്റി ഒരു വ്യക്തി മാത്രമാക്കി ചുരുക്കി കഴിഞ്ഞാൽ അവനെ കീഴ്പ്പെടുത്താൻ സുഖമാണ്, മാർക്കറ്റിന് സുഖമാണ് അവനെ കീഴ്പ്പെടുത്താൻ. എന്താണോ കൊടുക്കുന്നത് അവന് വിഴുങ്ങിക്കൊള്ളും, അവന് ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവില്ല. ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ വരുന്നത് പിന്നെ അച്ഛനാരെന്നറിയാത്ത തലമുറയിൽ നിന്നാണ്. അച്ഛനാരെന്നറിയാത്ത കുട്ടികളാണ് ഇമോഷണലി വീക്കാവുകയും പിന്നെ സമൂഹത്തോട് ഒരു തരം വെറുപ്പുണ്ടാവുകയും സമൂഹത്തിൽ കൂടുതൽ ക്രൈമുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കൻ വാല്യൂസിന്റെ തലവനായ പിന്നെ ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതിയ പുസ്തകത്തിൽ
ഫാദർലെസ് അമേരിക്ക എന്നുള്ള പുസ്തകത്തിൽ കാണാം നമുക്ക്, അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഫാമിലിയിൽ എങ്ങനെ പെരുമാറാം, അത് മറ്റൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു വിഷയം കൂടിയാണ്. പക്ഷെ അതിന്റെ ഒരു ചുരുക്കം നമ്മൾ പറയാന്നുണ്ടെങ്കിൽ, നമുക്ക് ഹദീസിലൊക്കെ കാണാം, ഇന്നമ റിജാൽ ഷഖായിഖുന്നിസ, അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ത്രീകളും പുരുഷനും തമ്മിൽ പരസ്പരം കമ്പാനിയൻസ് ആണ്, പരസ്പരം ഷെയർ ചെയ്ത് പോകേണ്ടവരാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി. ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാവിധ അധപ്പതനത്തിനും കാരണമായിട്ടുള്ള രീതിയിലേക്കാണ് പോയി. ഇത് ഇപ്പോൾ പറയാൻ കാരണം എന്നാൽ എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഫെമിനിസത്തിൻ്റെ പല യുക്തികളും കയറി വരുന്നുണ്ട്. ലിബറലിസം പിന്നെ വളരെയധികം സ്പ്രെഡ് ആവുന്നുണ്ട്. ആ ഒരു ലിബറൽ ലോജിക്, പിന്നെ മനുഷ്യൻ ഒരു വ്യക്തിയാണ് എന്നുള്ള ലോജിക്ക് വളരെയധികം സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്കാണ് പോവുക. അത് വളരെ വേദനാജനകമായൊരു ഒരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാക്കുക എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ, തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.